നമസ്കാരം കൃഷി പ്രവർത്തനം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ അഷ്ടലക്ഷ്മി ഗായത്രി മുദ്രകളെ പരിചയപ്പെട്ടു വരികയായിരുന്നു. അതിൽ ആദിലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ഗജലക്ഷ്മി എന്നീ നാല് അഷ്ടലക്ഷ്മി ഗായത്രി മുദ്രകൾ പരിചയപ്പെട്ടു, ആ ദേവിമാരെയും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് സന്താനലക്ഷ്മി ഗായത്രി മന്ത്രവും സന്താനലക്ഷ്മിയുടെ ഭാവങ്ങളും ഒക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള അഷ്ടലക്ഷ്മി ഗായത്രി മന്ത്രങ്ങളും അതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ ഗായത്രി മന്ത്രങ്ങളും കണ്ടിട്ടില്ലാത്തവർ കാണുക. ഗായത്രി മന്ത്രങ്ങളെല്ലാം തന്നെ ഛന്ദസ്സു ചൊല്ലാതെ തന്നെ സാധാരണയായിട്ട് നിത്യജപത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. യാതൊരു നിഷ്ഠകളും ഇല്ലാതെ എല്ലാ സാധാരണക്കാർക്കും ഇത് ജപിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ സാഹചര്യത്തിനും ആവശ്യങ്ങൾക്കും അനുസരിച്ച് ഓരോ ദേവതയുടെയും ഗായത്രി മന്ത്രങ്ങളെ തെരഞ്ഞെടുത്ത് നിത്യം ജപത്തിൽ ഉൾപ്പെടുത്തുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് സന്താനലക്ഷ്മി ദേവിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ദേവിയുടെ രൂപത്തെ ഒന്ന് പരിചയപ്പെടാം. ആറ് കൈകളോടെയാണ് ദേവിയുടെ രൂപത്തെ നാം സങ്കല്പിക്കപ്പെടാറുള്ളത്. അതിൽ രണ്ട് കൈകളിൽ കലശമാണ്, അതായത് കുടമാണ് രണ്ട് കൈകളിൽ ഉള്ളത്. കൂടാതെ രണ്ട് കൈകളിൽ വാളും പരിചയവുമുണ്ട്. ഒരു കൈയിൽ അഭയമുദ്രയുണ്ട്, ഒരു കൈയിൽ സാധാരണ പോലെയാണ് ദേവി ഇരിക്കുന്നത്. കൂടാതെ സന്താനലക്ഷ്മി ദേവി രൂപത്തിൽ മടിയിലായിട്ട് ഒരു ശിശുവിനെയും എല്ലായ്പ്പോഴും കാണാം. സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്കും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ മന്ത്രത്തെ നിത്യം 108 പ്രാവശ്യം ജപിക്കാം. എല്ലാ ദിവസവും കൃത്യനിഷ്ഠയോടുകൂടി ഈ മന്ത്രത്തെ ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സൽസന്താന ലബ്ധി ഉണ്ടാകുന്നതാണ്. സുഖപ്രസവത്തിനും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും ഒക്കെ അത് കാരണമാകുന്നതാണ്. നമുക്ക് ഇനി മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുകൂടി പരിചയപ്പെടാം. ഓം മഹാദേവേ ച വിദ്മഹി വംശവർദ്ധനായ ധീമഹി തന്നോ സന്താനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവേ ച വിദ്മഹി വംശവർദ്ധനായ ധീമഹി തന്നോ സന്താനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവേ ച വിദ്മഹി വംശവർദ്ധനായ ധീമഹി തന്നോ സന്താനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവേ ച വിദ്മഹി വംശവർദ്ധനായ ധീമഹി തന്നോ സന്താനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവേ ച വിദ്മഹി വംശവർദ്ധനായ ധീമഹി തന്നോ സന്താനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവേ ച വിദ്മഹി വംശവർദ്ധനായ ധീമഹി തന്നോ സന്താനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവേ ച വിദ്മഹി വംശവർദ്ധനായ ധീമഹി തന്നോ സന്താനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവേ ച വിദ്മഹി വംശവർദ്ധനായ ധീമഹി തന്നോ സന്താനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവേ ച വിദ്മഹി വംശവർദ്ധനായ ധീമഹി തന്നോ സന്താനലക്ഷ്മി പ്രചോദയാത്. ഇപ്രകാരം ഈ മന്ത്രത്തെ എല്ലാ ദിവസവും കൃത്യമായിട്ട് ജപിക്കുന്ന ഒരാൾക്ക് സൽസന്താന ലബ്ധി ഉണ്ടാകുന്നതാണ്, സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ്. എല്ലാവരും ഈ മന്ത്രത്തെ നിത്യം ജപിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്താം. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.